നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയൊരു വിശ്രമത്തിന്റെ സമയമാണ്, അത് കഴിഞ്ഞ് സർവശക്തിയും സംഭരിച്ചുകൊണ്ട് തിരികെ വരും ആ വലിയ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, ആ വലിയ നേട്ടം സ്വന്തമാക്കാൻ. പറയുന്ന നെയ്മർ ജൂനിയറാണ്. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പമുള്ള ആ വലിയ നേട്ടം, വലിയ ലക്ഷ്യം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഖത്തറിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പ് തന്നെയാണ് അദ്ദേഹം ഉന്നം വെക്കുന്നത്. ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ, അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ. 5 ലോക കിരീടങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. നെയ്മറുടെ മികവിൽ അവർക്ക് 6-ാമത്തെ വേൾഡ് കപ്പ് നേടാൻ കഴിയുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം. നെയ്മറുടെ കരിയറിലെ ഏറ്റവും വലിയ ചാലഞ്ചും അതുതന്നെയായിരിക്കും. ബ്രസീലിനൊപ്പം വേൾഡ് കപ്പ് നേടുക, മഹാരഥന്മാരുടെ നിരയിലേക്ക് ഇടം പിടിക്കണം. പെലയുടെ ഗോൾ റെക്കോർഡിൻ്റെ തൊട്ടരികിൽ അദ്ദേഹം എത്തി നിൽപ്പുണ്ട്. അതുമാത്രം മതിയാവില്ല അദ്ദേഹത്തിന് മഹാരഥന്മാരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ. അതിന് ആ കനക കിരീടം, വേൾഡ് കപ്പ് കിരീടം അദ്ദേഹത്തിന് സ്വന്തമാക്കേണ്ടതുണ്ട്. അത് വ്യക്തമായിട്ട് നെയ്മർ ജൂനിയർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ ജപ്പാനെതിരെയുള്ള മത്സരത്തിലെ വിജയത്തിന് ശേഷം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം പറയുന്നു, സീസൺ നല്ല രൂപത്തിൽ വിജയത്തോടുകൂടി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു വിശ്രമത്തിൻ്റെ സമയമാണ്, അത് കഴിഞ്ഞിട്ട് തിരികെ വരും നമ്മുടെ ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടി എന്ന് ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പമുള്ള ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിക്കുന്നു, മികച്ച ഒരു സീസൺ അവസാനിക്കുന്നു, മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു, വിജയിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ശരീരത്തിനും മനസ്സിനും, എസ്പെഷ്യലി മനസ്സിനും ഒരു വിശ്രമം കൊടുക്കേണ്ട സമയമാണ്. എന്നിട്ട് തിരികെ വരണം, എല്ലാം സംഭരിച്ചുകൊണ്ട് റിട്ടേൺ വിത്ത് എവറിത്തിങ് ടു അവർ ബിഗ്ഗസ്റ്റ് ഗോൾ, നമ്മുടെ ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാം സംഭരിച്ചുകൊണ്ട് തിരികെ വരണമെന്ന് നെയ്മർ ജൂനിയർ പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ബ്രസീലിയൻ ആരാധകരും കാത്തിരിക്കുകയാണ്. ഖത്തറിൽ പന്തുരുളുമ്പോൾ, നവംബർ ഡിസംബർ മാസങ്ങളിൽ ഖത്തറിൽ പന്തുരുളുമ്പോൾ ബ്രസീലിന് 6-ാമത്തെ കിരീടത്തിലേക്ക് എത്താൻ കഴിയുമോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.